കണ്ണൂർ ജില്ലയുടെ സൂയസ് കനാൽ എന്നറിയപ്പെടുന്ന സുൽത്താൻ കനാൽ നാശത്തിലേക്ക് വാടികൽ കടവിനെ സമീപത്തെ സുൽത്താൻ തോടിന്റെ സംരക്ഷണ ഭിത്തി മണ്ണിടിച്ചിലിനെ തുടർന്ന് തകർന്നു കനാലിന് ഇരുവശവും പുതിയതായി ഭിത്തി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു മാടായി പഞ്ചായത്തിലെ കുപ്പംപുഴയും പെരുമ്പപ്പുഴയിലെ മുട്ടം മൂലക്കിൽ ഭാഗവും ബന്ധിപ്പിക്കുന്ന സുൽത്താൻ കനാലിന്റെ ഭിത്തികൾ ഇടിഞ്ഞു തുടങ്ങി ബുധനാഴ്ച പുലർച്ചെ വാടികൽ ഭാഗത്ത് കനാലിന്റെ കോൺക്രീറ്റ് ഭിത്തികൾ ഇടിഞ്ഞു കാലപ്പഴക്കമാണ് ഭിത്തി ഇടിയാൻ കാരണം ഭിത്തി ഇടിയുന്നത് സുൽത്താൻ കനാലിന്റെ ഇരുകരയിലും താമസിക്കുന്ന വീട്ടുകാർക്ക് ഭീതി ഉണ്ടാക്കുന്നു 4 കിലോമീറ്റർ നീളമുള്ള കനാലിന്റെ ഭിത്തി പൂർണ്ണമായും തകർച്ച ഭീഷണിയിലാണ് കോൺക്രീറ്റ് സ്ലാബുകളെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുത്ത് നശിച്ചു സ്ലാബുകൾ തകർന്നു സ്ലാബുകൾക്കിടയിലെ മണ്ണ് വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിൽ ഒഴുകിപ്പോയി കനാലിന്റെ അപകടാവസ്ഥ മത്സ്യത്തൊഴിലാളികൾക്കും ഏറെ ഭീതി സൃഷ്ടിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഈ ജെസി വെച്ചിട്ട് മണ്ണ് പോയിരുന്നില്ല അത് ഇതിന്റെ മേലെ തന്നെ ഇട്ട് കൃത്യമായിട്ട് നീക്കം ചെയ്തിട്ടില്ല പിന്നെ അതേപോലെ ഇതിന്റെ അടിയിൽ ഒഴുക്ക് ഹോൾസ് ഉള്ളതുകൊണ്ട് ഒഴുക്കിലൂടെ മണ്ണ് പുറത്തേക്ക് തള്ളുന്നു അങ്ങനെ ഗ്യാപ്പ് വന്നിട്ടാണ് അപ്പൊ ഗ്യാപ്പ് വരുന്ന ടൈമിൽ നമ്മൾ ഇവിടുന്ന് കുറച്ച് വേസ്റ്റ് എല്ലാം കൊണ്ടുപോയിടും ഇതെന്ന് പറഞ്ഞാല് മുഖ്യമന്ത്രിന്റെ കാലത്ത് അല്ല മുഖ്യമന്ത്രി ഇക്കനായർ ആയ സമയത്താണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ഈ ശോചനീയമായ അവസ്ഥ എന്നാണെങ്കിൽ കാലപ്പഴക്കത്തിന്റെ ഒരു പോരായ്മയുണ്ട് സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നായനാർ സർക്കാർ 15 കോടി മുടക്കി സുൽത്താൻ കനാലിന്റെ ഇരുഭാഗവും കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് നവീകരിച്ചിരുന്നു തുടർന്ന് കോട്ടക്കുന്ന് പറശ്ശിനിക്കടവ് ബോട്ട് സർവീസ് തുടങ്ങി എന്നാൽ നഷ്ടത്തിന്റെ പേര് പറഞ്ഞ് ബോട്ട് സർവീസ് നിലച്ചു പിന്നീട് തോട് അനാഥാവസ്ഥയിലാവുകയും മാലിന്യ കേന്ദ്രമായി മാറുകയും ചെയ്തു ചെളി നിറഞ്ഞ് നാശത്തിലായ സുൽത്താൻ തോട് നവീകരിക്കാൻ ടി വി രാജേഷ് എം എൽ എ ഇടപെട്ട് 6 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കി ആദ്യഘട്ടം 2.7 കോടി രൂപയുടെ പ്രവൃത്തിക്ക് അംഗീകാരം ലഭിച്ച് പ്രവൃത്തി നടത്തി കനാലിലെ മാലിന്യം ഭാഗികമായി നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു കനാലിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ നെറ്റ് നിർമ്മിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ കരാറുകാർ അലംഭാവം കാണിച്ചു കനാലിൽ നിന്ന് നീക്കം ചെയ്ത ചെളിമണൽ കരയിൽ തന്നെ നിക്ഷേപിച്ചു മഴക്കാലത്ത് മഴവെള്ളത്തോടൊപ്പം ചെളിയും ഒഴുകി വീണ്ടും കനാലിൽ തന്നെ പതിച്ചു സുൽത്താൻ കനാലിന് ഇരുവശവും ഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാകൂ എന്നാണ് പൊതുജന അഭിപ്രായം സുൽത്താൻ കനാലിന് സമീപം മണ്ണിടിഞ്ഞ സ്ഥലം എം വിജിൻ എം എൽ എ സന്ദർശിച്ചു വാടിക്കൽ കടവിന് സമീപത്തെ സുൽത്താൻ തോടിന്റെ സംരക്ഷണ ഭിത്തിയും മണ്ണിടിച്ചിലിന്റെ ഭാഗമായി തകർന്നിട്ടുണ്ട് ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ നാളെ സ്ഥലം പരിശോധിക്കുമെന്നും പ്രശ്നം പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു എം എൽ എയോടൊപ്പം എം രാമചന്ദ്രൻ സി കെ ബോസ് ഷംസുദ്ദീൻ അനീഷ് കുറുപ്പശ്ശേരി ഒ കെ രതീഷ് എന്നിവരുമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി